ഹായ് ഐം ആതിര ഫോർത്ത് സം അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിവിഷനിലെ അനാലിസിസ് ഓഫ് ടൈം സീരീസ് ആൻഡ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന മോഡ്യൂളിലെ റിവിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഫോർ മാർക്ക് ക്വസ്റ്റ്യൻ മുതൽ എസ് സി ആൻഡ് ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ സീസണൽ വേരിയേഷൻ ഇൻ എ ടൈം സീരീസ് ഗീവ് എക്സാമ്പിൾസ് ആൻസർ സീസണൽ വേരിയേഷൻസ് ആർ ദ ചേഞ്ചസ് ദർ ഹാവ് ടേക്കൺ പ്ലേസ് വിത്തിൻ എ ഇയർ ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ക്ലൈമറ്റ് വെതർ കണ്ടീഷൻസ് ഫെസ്റ്റിവൽസ് എക്സെട്ര സെറ്റൈൻ വാരിയേഷൻസ് ആർ ഒബ്സെർവ്ഡ് അറ്റ് സം സീസൺസ് ആൻഡ് ദേ ആർ ഫൗണ്ട് ടു റിപ്പീറ്റ് ഇയർ ആഫ്റ്റർ ഇയർ സീസണൽ വാരിയേഷൻ എന്ന് പറഞ്ഞാൽ വൺ ഇയറിന്റെ ഉള്ളിലെ ഡ്യൂറേഷൻ വരുന്ന വേരിയേഷനാണ് വൺ ഇയറിന്റെ മുകളിലുള്ളതിന് ഡ്യൂറേഷൻ വരില്ല പിന്നെ അത് സീസൺ വൈസ് ആ ചേഞ്ചസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ സീസൺസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ക്ലൈമറ്റ് കണ്ടീഷന് വെതറാവാം ഫെസ്റ്റിവൽസും ആവാം എക്സാമ്പിൾ സെയിൽസ് ഓഫ് അംബർലാസ് ഈ സ്മോർ ഡ്യൂറിങ് റെയിനി സീസൺ അംബർലയുടെ കുടയുടെ സെയിൽസ് ഏറ്റവും കൂടുതലാവാം റെയിനി സീസൺസിലാണ് അത് അടുത്ത റെയിനി സീസൺ വരുമ്പോൾ വീണ്ടും അതേപോലെ റിപ്പീറ്റ് ചെയ്യും അതുപോലെ ഹെവി റഷ് ഈസ് നോട്ടീസ്ഡ് ഇൻ ലോങ് ഡിസ്റ്റൻസ് ബസ്സസ് ട്രെയിൻസ് ആൻഡ് പിക്നിക് സ്പോർട്സ് ഡ്യൂറിങ് ഹോളിഡേസ് ഹോളിഡേ ടൈമിലാണ് ലോങ് ഡിസ്റ്റൻസ് ബസ്സിലും ട്രെയിനുകളിലും പിക്നിക് സ്പോട്ടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുന്നത് ക്ലോത്ത് ഷോപ്സ് രജിസ്റ്റർ വെരി ഗുഡ് സെയിൽസ് ഡ്യൂറിംഗ് ഫെസ്റ്റിവൽ സീസൺസ് സച്ചാസ് ഓണം ദീപാവലി റംസാൻ ആൻഡ് ക്രിസ്മസ് എക്സെട്ര ഫെസ്റ്റിവൽ സീസൺസിലാണ് ഒക്കെ സെയിൽസ് കൂടാ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ടൈം റിവേഴ്സൽ ടെസ്റ്റ് ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെക്സ്റ്റ് അപ്പോൾ ടൈം റിവേഴ്സൽ ടെക്സ്റ്റും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും ഇൻഡെക്സ് നമ്പേഴ്സിന്റെ ടെസ്റ്റുകളാണ് ബെസ്റ്റ് ഇൻഡെക്സ് നമ്പർ ഏതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ് ടൈം റിവേഴ്സൽ ടെസ്റ്റ് ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് ആൻസർ ടൈം റിവേഴ്സൽ ടെസ്റ്റ് ഇൻ ദിസ് ടെസ്റ്റ് ദ ഇൻഡെക്സ് നമ്പേഴ്സ് ഷുഡ് സാറ്റിസ്ഫൈ ദ ഫോമുല പി സീറോ വൺ ഇൻ ടു പി വൺ സീറോ ഇസ് ഈക്വൽ ടു വണ്ണ് പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സാണ് പി സീറോ വണ്ണും പി വൺ സീറോയും ആഫ്റ്റർ ഇഗ്നോറിംഗ് ദ ഫാക്ടർ ഹൺഡ്രഡ് പി സീറോ വണ്ണിലെയും പി വൺ സീറോയിലെയും ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് എന്നുണ്ടാവും ഇൻഡെക്സ് നമ്പറിൽ ആ ഇൻറ്റു ഹൺഡ്രഡ് ഒഴിവാക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു വണ്ണ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഡെക്സ് നമ്പർ ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യും നീ ഈസ് ദ ഇൻഡെക്സ് നമ്പർ റെക്കൻഡ് ഫോർവേർഡ് ഷുഡ് ബി റെസിപ്രോക്കൽ ഓഫ് ദ ഇൻഡെക്സ് നമ്പർ റെക്കൻഡ് ബാക്ക്വേർഡ് വേർ പി വൺ സീറോ ഈസ് ദ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഓഫ് ദ ബേസ് ഇയർ ഇൻ കംപാരിസൺ വിത്ത് ദ കറന്റ് ഇയർ ഇവിടെ പി വൺ സീറോ പി സീറോ വണ്ണ് എന്നുള്ളത് ഈ രണ്ടാമത്തെ നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് നിങ്ങൾ ഏതിൻ്റെ ഇൻഡെക്സ് നമ്പറാണ് കാണുന്നത് ഏത് ഇയറിൻ്റെ ഇൻഡെക്സ് നമ്പറാണ് കാണുന്നത് എന്നുള്ളതാണ് അത് ഏതിനെ അൻ ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വിത്ത് റെസ്പെക്ട് ടു ഏതാണ് എന്നുള്ളതാണ് ഫസ്റ്റത്തെ നമ്പർ സൂചിപ്പിക്കുന്നത് അപ്പം പി വൺ സീറോ എന്ന് പറയുന്നത് പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഓഫ് ബേസ് ഇയർ ഇൻ കമ്പാരിസൺ വിത്ത് the current year and p01 is the price index number of the current year in comparison with the, the base year in a factor reversal test factor reversal test in this the index number should satisfy the formula p01 into q01 is equal to സമേഷൻ ക്യൂ വൺ പി വൺ ഡിവൈഡ് ബൈ സമേഷൻ ക്യൂ നോട്ട് പി നോട്ട് ആഫ്റ്റർ ഇഗ്നോറിങ് ദ ഫാക്ടർ ഇൻ ഈച്ച് ഇൻഡെക്സ് ദീസ് ദു റിസൾട്ട് മൾട്ടിപ്ലൈഡ് ടുഗതർ ഷുഡ് ഗീവ് ദ ട്രൂ വാല്യൂ റേഷ്യോ എക്സെപ്റ്റ് ഫോർ എ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണൽ അതായത് പി സീറോ വണ് പറയുന്നത് പ്രൈസ് ഇൻഡെക്സ് നമ്പറാണ് ഇൻറ്റു ക്യു സീറോ വൺ എന്ന് പറയുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പറാണ് അതേ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പറാണ് അത് രണ്ടും കൂടി ഇൻഡു ചെയ്യുകയാണ് ഹൺഡ്രഡ് എന്നുള്ള ഫാക്ടർ ഒഴിവാക്കിയിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമ്മേഷൻ ക്യൂ വൺ പി വൺ ബൈ സമ്മേഷൻ ക്യൂ നോട്ട് പി നോട്ട് എന്ന് കിട്ടണം ഇവിടെ പി വൺ ബൈ പി നോട്ട് എന്ന് പറയുന്നത് ട്രൂ വാല്യൂ റേഷ്യോ ആണ് അതിൻ്റെ ഒരു ഇൻറ്റു സമ്മേഷൻ ക്യൂ വൺ ക്യൂ വൺ ബൈ ക്യൂ നോട്ട് വരുന്നുണ്ട് അതാണ് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്ന ഇവിടെ വേർ പി സീറോ വൺ ഈസ് ദ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഓഫ് ദ കറന്റ് ഇയർ ഇൻ കമ്പാരിസൺ വിത്ത് ദ ബേസ് ഇയർ ആൻഡ് ക്യു സീറോ വൺ ഈസ് ദ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ അതായത് ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ ഓഫ് കറന്റ് ഇയർ ഇൻ കമ്പാരിസൺ വിത്ത് ദ ബേസ് ഇയർ ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ കിട്ടാൻ പ്രൈസ് ഇൻഡെക്സ് നമ്പറിന്റെ ഇക്വേഷനിൽ പിക്ക് പകരം ക്യൂവും ക്യൂവിന് പകരം പിയും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റിയുടെ ഇൻഡെക്സ് നമ്പർ കിട്ടും അതേ ക്രെസ്പോണ്ട് ചെയ്യും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ സൈക്ലിക് വാരിയേഷൻ സൈക്ലിക് വാരിയേഷൻ എന്താ സൈക്ലിക്കലായിട്ട് പീരിയോഡിക്കൽ ആയിട്ടുള്ള വേരിയേഷൻസ് ആണ് സൈക്ലിക്കൽ വേരിയേഷൻ എന്ന് പറയാം സൈക്ലിക് വേരിയേഷൻസ് ആർ ചേഞ്ചസ് ഹാവ് ടേക്കൺ പ്ലേസ് ആസ് എ റിസൾട്ട് ഓഫ് ബോംബ് ആൻഡ് ഡിപ്രഷൻസ് ആൻഡ് ഈസ് യൂഷ്വലി മോർ ദാൻ ഇയർ സൈക്ലിക്കൽ വേരിയേഷനും സീസണൽ വേരിയേഷനും ഏകദേശം ഒരുപോലെയാണ് വ്യത്യാസം എന്താ വെച്ചാൽ അതിന്റെ പിരീഡിലാണ് അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് സൈക്ലിക്കൽ വേരിയേഷന്റെ ഡ്യൂറേഷൻ മോർ ദാൻ വൺ ഇയർ ആയിരിക്കും ദീസ് ആർ സിമിലർ ടു സീസണൽ വേരിയേഷൻസ് the difference is in the period if the changes take place periodically and if the period is more than one year then we can say that the variation is cyclical for example in economic and business series the variation due to this variation is due to the four phases of the business സൈക്കിൾ ബിസിനസ് സൈക്കിളിലുള്ള ഫോർ ഫേസസ് മൂലമാണ് ബിസിനസ് ഇക്കണോമിക് ബിസിനസ് സീരീസിൽ സൈക്ലിക്കൽ വേരിയേഷൻ വരുന്നത് ഫസ്റ്റ് വൺ പ്രോസ്പെരിറ്റി സെക്കൻഡ് ഡിക്ലൈൻ തേർഡ് ഡിപ്രഷൻ ഫോർത്ത് ഇംപ്രൂവ്മെന്റ് അപ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ സെയിൽസ് ആണ് നമ്മൾ എടുക്കുന്നത് വിചാരിക്കും അപ്പോൾ സെയിൽസ് ആണെന്ന് തുടങ്ങുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരുന്ന സമയത്ത് അതിന് നല്ല പരസ്യം കൊടുത്ത് അതിന് ഒരു ഗ്രോത്ത് ഉണ്ടാകും ആ ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞ് അതിങ്ങനെ സ്റ്റേബിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ പ്രോഡക്റ്റുകൾ സിമിലർ പ്രോഡക്റ്റ് വരിക അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണോ അതിന് സെയിൽസിന് ഡിക്രീസ് വരാം ഡിക്ലൈൻ വരും ദെൻ അതൊരു ഡിപ്രഷൻ സ്റ്റേജ് എത്തുമ്പോൾ അതിന് വീണ്ടും ആഡുകളൊക്കെ കൊടുത്ത് കമ്പനി വീണ്ടും പ്രൊമോട്ട് ചെയ്യും അപ്പോൾ അതിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ പീരീഡ് എന്ന് പറയുന്നത് മോർ ദാൻ വൺ ഇയർ ആയിരിക്കാം ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സീസണൽ വേരിയേഷൻസ് ആൻഡ് സൈക്ലിക് വേരിയേഷൻ ഇൻ എ ടൈം സീരീസ് സീസണൽ വേരിയേഷനും സൈക്ലിക്കൽ വേരിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിക്കുന്നത് ഇപ്പൊ രണ്ട് കോളായിട്ട് തിരിച്ചിട്ടുണ്ട് സീസണൽ വേരിയേഷൻ ആൻഡ് സൈക്ലിക് വേരിയേഷൻ ഫസ്റ്റ് കോളം സീസണൽ വേരിയേഷൻ ദ ചേഞ്ചസ് ആർ ദ റിസൾട്ട് ഓഫ് ചേഞ്ചസ് ഇൻ climate weather condition festivals etc സീസണൽ വേരിയേഷനിൽ ചേഞ്ചസ് ക്ലൈമറ്റ് വെതർ കണ്ടീഷന്സ് ഫെസ്റ്റിവൽസ് ഒക്കെ അനുസരിച്ചാണ് വരുന്നത് സൈക്ലിക്കൽ വേരിയേഷൻ ആവുമ്പോൾ ദ ചേഞ്ചസ് ആർ ഡ്യൂ ടു ബൂംസ് ആൻഡ് ഡിപ്രഷൻ അവിടെ സീസണും ഒന്നും ആയിരിക്കണം എന്നില്ല റീസൺ ദൻ രണ്ടാമത്തെ പോയിന്റ് സീസണൽ വേരിയേഷനിൽ ദ പിരീഡ് ഓഫ് ദ വേരിയേഷൻ ഈസ് വിത്തിൻ എ ഇയർ കറസ്പോണ്ടിങ് ആയിട്ട് സൈക്ലിക്കൽ വേരിയേഷന് ദ പിരീഡ് ഈസ് മോർ ദാൻ എ ഇയർ then ദൻ അടുത്ത പോയിൻറ് സീസണൽ വാരിയേഷൻ ഹാവ് എ ഫിക്സ്ഡ് നോൺ പിരീഡ് ഒരു സീസൺ എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് നോൺ പീരീഡ് ആയിരിക്കും പക്ഷേ സൈക്ലിക്കൽ വാരിയേഷന് ഇറ്റ് എക്സിബിറ്റ് റൈസസ് ആൻഡ് ഫോൾസ് ദർ ആർ നോട്ട് ഫിക്സ്ഡ് പീരീഡ് ഇൻക്രീസ് ഡിക്ലൈൻ ചെയ്യുന്നതും പ്രോസ്പെരിറ്റിക്കൊക്കെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പീരീഡ് ഉണ്ടായിരിക്കണം എന്നില്ല ദൻ അടുത്ത ക്വസ്റ്റ്യൻ

ട്രെൻഡ് തരാം അപ്പോൾ ഇൻ മൂവിങ് ആവറേജ് മെത്തേഡ് ദ ട്രെൻഡ് ഈസ് ഒപ്റ്റൈൻഡ് ബൈ എലിമിനേറ്റിംഗ് ഷോർട്ട് ടേം വേരിയേഷൻസ് ജാസ് സൈക്ലിക്കൽ ആൻഡ് സീസണൽ ബൈ ഫൈൻഡിങ് ദ മൂവിംഗ് ആവറേജസ് മൂവിങ് ആവറേജ് മെത്തേഡിൽ നമ്മൾ ട്രെൻഡ് കാണുമ്പോൾ നമ്മുടെ ഡാറ്റയിൽ നിന്നുള്ള ഷോർട്ട് ടേം വേരിയേഷൻസ് ആയിട്ടുള്ള സൈക്ലിക്കൽ വേരിയേഷനും സീസണൽ വേരിയേഷനും എലിമിനേറ്റ് ചെയ്യപ്പെടും അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ട്രെൻഡ് കാണുന്ന മൂവിങ് ആവറേജ് കാണുന്ന പിരീഡ് ആ സൈക്ലിക്കൽ വേരിയേഷൻ്റെ പിരീഡുമായിട്ട് പിരീഡിന് ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ വേരിയേഷൻസ് ആ ഡാറ്റയിൽ നിന്ന് പോകും ഇഫ് ദ ടൈം സീരീസ് ഷോസ് വേരിയേഷൻ വിത്ത് പീരീഡ് എം ദ മൂവിംഗ് ആവറേജസ് വിത്ത് പീരീഡ് എം ആർ ഒപ്റ്റൈൻഡ് ദീസ് മൂവിംഗ് ആവറേജ് ഇൻഡിക്കേറ്റ്സ് ട്രെൻഡ് അതായത് നമ്മുടെ ടൈം സീരീസ് ഡാറ്റയിൽ ഉള്ള പിരീഡ് ഡാറ്റ് വാരിയേഷൻ്റെ പിരീഡും എം ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എം പിരീഡിലെ മൂവിങ് ആവറേജസ് ആണ് കാണാം ആ മൂവിങ് ആവറേജസ് നമുക്ക് ട്രെൻഡ് തരും ഫോർ എക്സാമ്പിൾ ഇഫ് വൈ വൺ വൈ ടു എക്സെട്രാ വൈ എൻ ആർ എൻ ഒബ്സർവേഷൻ വൈ വൺ വൈ ടു എക്സെട്രാ വൈ എൻ എന്ന് എൻ ഒബ്സർവേഷൻസ് എടുത്തിട്ട് ആൻഡ് പിരീഡ് നമ്മൾ എം എ സീക്വൽ ടു ത്രീ എന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ത്രീ ഇയർലി മൂവിങ് ആവറേജസ് ആണ് നമുക്ക് കാണേണ്ടത് ത്രീ ഇയർലി മൂവിംഗ് ആവറേജസ് കാണുക പറഞ്ഞാൽ വൈ വൺ പ്ലസ് വൈ ടു പ്ലസ് വൈ ത്രീ ബൈ ത്രീ ഫസ്റ്റ് മൂന്നെണ്ണം ആഡ് ചെയ്യുക ബൈ ത്രീ ചെയ്യ രണ്ടാമത്തെ വാല്യൂ തൊട്ട് മൂന്നെണ്ണം ആഡ് ചെയ്യുക ബൈ ത്രീ ചെയ്യ വൈ ടു പ്ലസ് വൈ ത്രീ പ്ലസ് വൈ ഫോർ ബൈ ത്രീ അടുത്തത് മൂന്നാമത്തെ വാല്യൂ തൊട്ട് മൂന്നെണ്ണം ആഡ് ചെയ്യുക ബൈ ത്രീ ചെയ്യുക വൈ ത്രീ പ്ലസ് വൈ ഫോർ പ്ലസ് വൈ ഫൈവ് പ്ലസ് വൈ ഫൈവ് ബൈ ത്രീ എക്സെട്ര അങ്ങനെ ലാസ്റ്റത്തെ വാല്യൂ വരെ വരും ദിസ് ഈസ് ദ കേസ് വെൻ ദ പിരീഡ് എം ഈസ് ഓഡ് പിരീഡ് എം എന്ന് പറയുന്നത് ഓടാവുമ്പോൾ മാത്രമാണ് നമുക്ക് ഡയറക്റ്റ് ഇത് ട്രെൻഡായിട്ട് കിട്ടുക ഈ മൂവിങ് ആവറേജസ് ട്രെൻഡായിട്ട് കിട്ടും ഇനി പിരീഡ് ഇവൺ ആവണമെന്നുണ്ടെങ്കിൽ അതായത് എം എസ് ഈക്വൽ ടു ടു എം എസ് സീക്വൽ ടു ഫോറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഇവൺ നമ്പർ ഫസ്റ്റ്ലി മൂവിംഗ് ആവറേജസ് വിത്ത് പിരീഡ് എം ആർ ഫൗണ്ട് അതായത് നമ്മുടെ പിരീഡ് എന്ന് പറയുന്നത് ഇവൺ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ആ നമ്പറിലുള്ള മൂവിംഗ് ആവറേജസ് കാണും ഇപ്പോൾ ഫോർ ആണെന്നുണ്ടെങ്കിൽ ഫോർ ഇയർലി മൂവിംഗ് ആവറേജസ് ആദ്യം കാണാം ദെൻ നമ്മൾ ടു ഇയർലി മൂവിങ് ആവറേജസും കൂടി കാണണം അത് വിത്ത് പീരീഡ് എം ആർ ഫൗണ്ട് ആൻഡ് ദെൻ ദ മൂവിംഗ് ആവറേജസ് വിത്ത് പീരീഡ് ടു ഓഫ് ദീസ് മൂവിങ് ആവറേജസ് ആർ ഫൗണ്ട് വിച്ച് ഗീവ്സ് ദ ട്രെൻഡ് ഇപ്പോൾ ഫോർ ഇയർലി ആണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഫോർ ഇയർലി മൂവിംഗ് ആവറേജസ് കാണും അപ്പം നമുക്ക് കുറച്ച് വാല്യൂസ് കിട്ടും ആ വാല്യൂസിന്റെ ടു ഇയർലി മൂവിങ് ആവറേജ് കൂടെ കണ്ടാലേ നമുക്ക് ട്രെൻഡ് കിട്ടുള്ളൂ ഇപ്പൊ പിരീഡ് ഇവൺ ആവുമ്പോഴാണ് ഇങ്ങനെ രണ്ടെണ്ണം വരും എക്സാമ്പിൾ ഇഫ് വൈ വൺ വൈ ടു എക്സെട്ര വൈ എൻ ആർ ദ ഒബ്സർവേഷൻസ് ആൻഡ് ദ പിരീഡ് ഈസ് എം എസ് ഈക്വൽ ടു ഫോർ എം എസ് ഈക്വൽ ടു ഫോർ ആണെന്നുണ്ടെങ്കിൽ ദ മൂവിങ് ആവറേജസ് ആർ ഫോർ ഇയർലി ആണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ വൈ വൺ പ്ലസ് വൈ ടു പ്ലസ് വൈ ത്രീ പ്ലസ് വൈ ഫോർ ബൈ ഫോർ വൈ ടു പ്ലസ് വൈ ത്രീ പ്ലസ് വൈ ഫോർ പ്ലസ് വൈ ഫൈവ് ബൈ ഫോർ എക്സെട്രാ അങ്ങനെ പോകും അപ്പോൾ നമുക്ക് സെറ്റ് വൺ സെറ്റ് ടു സെറ്റ് ത്രീ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വാല്യൂസ് കിട്ടിയിട്ടുണ്ടാകും ഈ മൂവിംഗ് ആവറേജസ് അതിന് ഡിനോട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നേ ഉള്ളൂ ഇനി അടുത്തത് അതിൻ്റെ ടു ഇയർലി മൂവിങ് ആവറേജസ് കാണണം അതായത് സെറ്റ് വൺ പ്ലസ് സെറ്റ് ടു ബൈ ടു ചെയ്യണം സെറ്റ് ടു പ്ലസ് സെറ്റ് ത്രീ ബൈ ടു ചെയ്യണം സെഡ് ത്രീ പ്ലസ് സെറ്റ് ഫോർ ബൈ ടു ചെയ്യണം എക്സെട്രാ എത്ര വാല്യൂസ് ഉണ്ട് അത്രയും ചെയ്യാം അപ്പോൾ ഈ രണ്ടാമത്തെ കിട്ടുന്ന വാല്യൂസാണ് നമുക്ക് ട്രെൻഡായിട്ട് വരും ദെൻ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് കൂടെ ചോദിച്ചിട്ടുണ്ട് മെറിറ്റ്സ് എന്ന് പറയുന്നത് ദിസ് മെത്തേഡ് ഈസ് സിമ്പിൾ ആൻഡ് ദ കാൽക്കുലേഷൻസ് ആർ ഈസി സിമ്പിളാണ് കാൽക്കുലേഷൻസ് എളുപ്പമാണ് ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് മെത്തേഡ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് സബ്ജക്റ്റീവ് അല്ല കാരണം എല്ലാ ഡാറ്റയ്ക്കും നമുക്ക് യൂസ് ചെയ്യാം ഓ ആളുകൾക്ക് അനുസരിച്ച് മാറ്റമൊന്നും വലിയ ഡ കിട്ടുന്ന ആൻസറിന് തേർഡ് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ മെത്തേഡ് ഇൻ ദ സെൻസ് ദാറ്റ് ഇഫ് ദ ഡാറ്റ ഓഫ് ഫ്യൂ മോർ ഇയർ ആർ അവൈലബിൾ ദ ഏർലിയർ കാൽക്കുലേഷൻസ് ആർ നോട്ട് ടു ബി റീഡൻ ഇപ്പോൾ നമുക്ക് ഒരു ത്രീ ഇയർലി മൂവിങ് ആവറേജ് നമ്മൾ കണ്ടുവച്ചു ഒരു ഡാറ്റയുടെ അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് കുറച്ച് ഒരു മൂന്നാല് വർഷത്തെ ഡാറ്റയും കൂടി എക്സ്ട്രാ തന്നു അത് ഉള്ളതിൻ്റെ കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് വർഷത്തെ ഡാറ്റയും കൂടി തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രശ്നമല്ല കാരണം അത് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ബാക്കി ചെയ്തിട്ട് താഴത്തേക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ചെയ്ത കാൽക്കുലേഷൻസ് വീണ്ടും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അത് അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ആണ് അടുത്തത് ഈഫ് ദ പീരീഡ് ഓഫ് മൂവിങ് ആവറേജസ്

ഓഫ് ദ സീരീസ് ആൻഡ് ഇൻ ദ എൻഡ് ഓഫ് ദ സീരീസ് ക നോട്ട് ബി ഫൗണ്ട് അതായത് നമ്മൾ മൂവിംഗ് ആവറേജസ് മെത്തേഡ് വഴി ട്രെൻഡ് കാണുമ്പോൾ ഫസ്റ്റിലെ കുറച്ച് ഇയറിലെയും അതേ എമൗണ്ട് ലാസ്റ്റിലെ ഇയേഴ്സിലെയും ട്രെൻഡ് നമുക്ക് കിട്ടില്ല മിസ്സിങ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇയർത്തെ ട്രെൻഡ് കാണുക എന്ന് പറയുന്നത് അത് പോസിബിളല്ല പിന്നെ നമ്മൾ മൂവിങ് ആവറേജസിൻ്റെ പിരീഡ് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ആ അത് ട്രെൻഡ് കിട്ടിയ വാല്യൂ റെസ്പോണ്ട് ചെയ്യുന്ന ഇയറും ഡിഫറെൻ്റ് ആയിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത് ചിലപ്പോൾ രണ്ട് ഇയറിൻ്റെ നടുവിലൊക്കെ ആയിരിക്കും നമ്മുടെ വാല്യൂ വരുന്നുണ്ടാവുക അങ്ങനെയാണത് എൻ്റെ പ്രൊസീജ്യർ അപ്പോൾ ഏതെങ്കിലും ഒരു ഫ്യൂച്ചറിലെ ഒരു ഇയറിലെ ട്രെൻഡ് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല ദെൻ അടുത്ത പോയിൻറ്റ് വെൻ ദ പിരീഡ് ഈസ് ലാർജ് ആസ് വെൽ ആസ് ആൻ ഇവൻ നമ്പർ ഇറ്റ് ബിക്കം ഡിഫിക്കൽ പീരീഡ് വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് മൂവിങ് ആവറേജസ് കാണാനുള്ള ഡിഫിക്കൽട്ടി കൂടും അതുപോലെ ഇവൺ നമ്പർ ആകുമ്പോഴും കൂടും ദെൻ ഇറ്റ് ഓൾസോ ഹാവ് ദ ലിമിറ്റേഷൻ ഓഫ് അരിത്തമെറ്റിക് മീൻ അരിത്തമെറ്റിക് മീനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ആവറേജ് നമ്മൾ എടുക്കുന്നത് അരിത്തമെറ്റിക് മീനാണ് അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഇതിനും ഉണ്ടായിരിക്കും ദ പിരീഡ് ഓഫ് മൂവിങ് ആവറേജസ് ഈസ് ടു ബി ഡിസൈഡ് കെയർഫുള്ളി അതർവൈസ് ദ റിസൾട്ട് മേ നോട്ട് ബി അപ്രോപ്രിയേറ്റ് പീരീഡ് കറക്റ്റായിട്ട് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ കറക്റ്റായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് തെറ്റും ദൻ അടുത്ത ക്വസ്റ്റ്യൻ ഡിഫൈൻ ലാസ് പേഴ്സ് ഇൻഡെക്സ് നമ്പർ ലാസ്റ്റ് പേഴ്സ് ആൻഡ് പാഷേഴ്സ് ഇൻഡെക്സ് നമ്പർ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ബയാസ് അപ്പിയേഴ്സ് ഇൻ ലാസ്റ്റ് ആൻഡ് പാഷേഴ്സ് ഫോർമുല അപ്പോൾ ലാസ്റ്റ് പേഴ്സിന്റെയും പാഷേഴ്സിന്റെ ഇൻഡെക്സ് നമ്പർ ഡിഫൈൻ ചെയ്യാനും അതിന്റെ ബയാസ് എന്തൊക്കെയാണ് എന്നുള്ളതുമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് പേഴ്സ് ആൻഡ് പാഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ആർ വെയിറ്റഡ് അഗ്രികേറ്റീവ് ഇൻഡെക്സ് നമ്പേഴ്സ് വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് ഇൻഡെക്സ് നമ്പേഴ്സ് ആണ് രണ്ടെണ്ണം ലാസ്റ്റ് പേസ് ഇൻഡെക്സ് നമ്പർ ഫോമുല എന്ന് പറയുന്നത് ഈക്വൽ ടു സമ്മേഷൻ ക്യൂ നോട്ട് പി വൺ ഡിവൈഡ് ബൈ സമേഷൻ ക്യൂ നോട്ട് ഇന്റു പി നോട്ട് ഇന്റു ഹൺഡ്രഡ് ആണ് ഇവിടെ ക്യൂ നോട്ട് എന്ന് പറയുന്നത് ബേസ് ഇയർ ക്വാണ്ടിറ്റിയും പി വൺ എന്ന് പറയുന്നത് കറന്റ് ഇയർ പ്രൈസ് പി നോട്ട് എന്ന് പറയുന്നത് ബേസ് ഇയർ പ്രൈസുമാണ് ദെൻ പാഷേഴ്സ് ഇൻഡെക്സ് നമ്പേഴ്സ് ഈക്വൽ ടു സമ്മേഷൻ ക്യൂ വൺ പി വൺ ഡിവൈഡ് ബൈ സമ്മേഷൻ ക്യൂ വൺ പി നോട്ട് ഇന്റു ഹൺഡ്രഡ് ആണ് ഇവിടെ ക്യൂ എന്ന് പറയുന്നത് കറന്റ് ഇയർ ക്വാണ്ടിറ്റി ആണ് അപ്പൊ ലാസ്റ്റ് പേൻഡെക്സ് നമ്പറിലെ വെയിറ്റ് എന്ന് പറയുന്നത് ബേസ് ഇയർ ക്വാണ്ടിറ്റിയും പാഷേഴ്സ് ഇൻഡെക്സ് നമ്പറിലെ വെയിറ്റ് എന്ന് പറയുന്നത് കറന്റ് ഇയർ ക്വാണ്ടിറ്റിയും ആണ് ദെൻ പറയണം ഇൻ ലാസ്റ്റ് ഇൻഡെക്സ് നമ്പർ ബേസ് ഇയർ ക്വാണ്ടിറ്റി ഈസ് യൂസ്ഡ് ആസ് വെയ്റ്റ് വയൽ ഇൻ പാഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ദ കറൻ്റ് ഇയർ ക്വാണ്ടിറ്റി ഈസ് യൂസ്ഡ് ആസ് വെയ്റ്റ് ദ പ്രൈസസ് ആർ ഫൗണ്ട് ടു ഇൻക്രീസ് ഇവൻച്വലി പ്രൈസസ് ഇൻക്രീസ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ ഇൻക്രീസ് ഇൻ പ്രൈസ് ഈസ് എക്സ്പെക്റ്റഡ് ടു റെഡ്യൂസ് കൺസംഷൻ പ്രൈസ് ഇൻക്രീസ് കൂടുന്നതിനനുസരിച്ച് ശരിക്കും നമ്മുടെ യൂസേജ് കുറയുകയാണ് ചെയ്യാം

അപ്പോൾ പ്രൈസിന്റെ റൈസിനനുസരിച്ച് ക്വാണ്ടിറ്റിയിലും ശരിക്കും ചേഞ്ച് ഉണ്ടാകും അപ്പോൾ ലാസ്റ്റ് പേസിൻ്റെ അത് ബേസ് ഇയർ ക്വാണ്ടിറ്റിയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് അതിൽ വേറെ ഒന്നും കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് കറന്റ് ഇയർ ക്വാണ്ടിറ്റി കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് ഓവർ ബയാസ് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുക പ്രൈസ് റൈസിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും അത് അതുകൊണ്ട് അപ്വേർഡ് ആണ് ലാസ്റ്റ് പേസ് ഇൻഡെക്സ് നമ്പറിൽ ഉള്ളത് ഇൻ കേസ് ഓഫ് പാഷേഴ്സ് ഫോർമുല ഇറ്റ് ഫോർമുല ഫോർമുല ഇറ്റ് കൺസിഡർ ഓൺലി കറന്റ് ഇയർ ക്വാണ്ടിറ്റി ഇവിടെ അതേ കേസിൽ കറന്റ് ഇയർ ക്വാണ്ടിറ്റി ആണ് ഉള്ളത് അതുകൊണ്ട് ഇറ്റ് അണ്ടർ എസ്റ്റിമേറ്റ്സ് ദ പ്രൈസ് റൈസ് അതായത് നമുക്കിപ്പോൾ ഗ്രാജുവൽ ആയിട്ട് ചേഞ്ച് ഉണ്ടാവും അപ്പോൾ നമ്മളൊരു പ്രൈസിന്റെ ഒരു ക്വാണ്ടിറ്റി ബേസ് ഇയറിൻ്റെയും കറന്റ് ഇയറിൻ്റെയും ക്വാണ്ടിറ്റി മാത്രം ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള വേരിയേഷൻ പ്രൈസിലുണ്ടാകുന്ന വേരിയേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ ലാസ്റ്റ് പേസിൻ്റെ അത് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും പാഷേഴ്സിൽ അത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ഡൗൺവേഡ് ബയാസാണ് ഇഫ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻ ചേഞ്ചസ് ഇൻ പ്രൈസ് ദ ടു ഫോർമുല ഗീവ്സ് ഇൻഡിസു നോർമൽ ഡിഫറൻസസ് പ്രൈസിൽ വലിയ ചേഞ്ച് ഒന്നും ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഡിഫറൻസ് ഉള്ള ഒരു ഇൻഡിസസ് നമുക്ക് കിട്ടും ഇൻ ദ സ്റ്റോ ഫോർമുല ലാസ്പേസ് ഈസ് മോർ വൈഡ്ലി യൂസ്ഡ് ആൻഡ് ഈസിയർ മെത്തേഡ് ഇൻ പാഷേഴ്സ് ഫോർമുല വെൻ കറന്റ് ഇയർ ചേയ്ഞ്ചസ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ക്വാണ്ടിറ്റീസ് ആർ ടു ബി കാൽക്കുലേറ്റഡ് ബട്ട് ഇൻ ലാസ്റ്റ് സ്പേസ് ദ ന്യൂമറേറ്റർ അലോൺ നീഡ് ടു ബി കാൽക്കുലേറ്റഡ് എഗെ അതായത് നമ്മൾ ബേസ് ഇയർ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക കറന്റ് ഇയർ ആണ് ഇപ്പൊ മാറ്റുന്നത് അപ്പോ പാഷേഴ്സിൽ കറന്റ് ഇയർ കറന്റ് ആണ് കാണുന്നത് നമ്മൾ ക്വാണ്ടിറ്റി ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് കറന്റ് ഇയർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും അതിന് ലാസ്റ്റ് പേസിലപ്പോൾ നമുക്ക് ബേസ് ഇയർ ക്വാണ്ടിറ്റി ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കറന്റ് ഇയർ ചെയ്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും മുകളിലെ ടേം പി വണ് വരുന്ന ടേം മാത്രം നമ്മൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്താൽ മതി ട്വന്റി എയ്ത് അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് ലീസ് സ്ക്വയേഴ്സ് ഓഫ് ഒപ്ടെയിനിങ് ലീനിയർ ട്രെൻഡ് ഇൻ ടൈം സീരീസ് ടൈം സീരീസിലെ ലീനിയർ ട്രെൻഡ് കിട്ടുന്ന ലീസ് സ്ക്വയർ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ലീനിയർ ഓ സ്ട്രേറ്റ് ലൈൻ ട്രെൻഡ് ബൈ മെത്തേഡ് ഓഫ് ലീ സ്ക്വയർ ഇൻ ദിസ് മെത്തേഡ്

വൈ വാല്യൂ കാണുക എന്നുള്ളതാണ് നമ്മുടെ ജോലി എ ആൻഡ് ബി ആർ ഒപ്റ്റൈൻഡ് ബൈ സോൾവിങ് നോർമൽ ഇക്വേഷൻ നോർമൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ വൈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ആയിരുന്നു അപ്പോൾ അതിനെ ഒന്ന് സം ചെയ്യാം സമ്മേഷൻ വൈസ് ഈക്വൽ ടു സമ്മേഷൻ എ പ്ലസ് സമ്മേഷൻ ബി എക്സ് അതായത് സമ്മേഷൻ വൈസ് ഈക്വൽ ടു സമ്മേഷൻ എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ആണ് അപ്പോൾ എൻ ടൈംസ് എ വരും പ്ലസ് ബി ഇൻ ടു സമ്മേഷൻ എക്സ് അതൊരു ഇക്വേഷൻ കിട്ടും ദെൻ നമ്മൾ വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സിൽ ഒരു എക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സമ്മയ്യ സമ്മേഷൻ എക്സ് വൈ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എ എക്സ് പ്ലസ് സമ്മേഷൻ ബി എക്സ് സ്ക്വയർ സിമ്പിളായി സമ്മേഷൻ എക്സ് വൈ ഈക്വൽ ടു ഇതിനെ പുറത്തെടുക്കാം എ ഇൻ സമ്മേഷൻ എക്സ് പ്ലസ് ബി ഇൻ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ എ ബിയും കോൺസ്റ്റൻസ് ആയതുകൊണ്ട് അപ്പം ഈ രണ്ട് ഇക്വേഷനും കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയുടെയും ബി യുടെയും വാല്യൂ കിട്ടും ഇപ്പം എൻ എന്ന് പറയണത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇഫ് എക്സ് ഈസ് ചൂസ് ആൻഡ് സച്ച് ദാറ്റ് സമ്മേഷൻ എക്സ് ഈക്വൽ ടു സീറോ നമ്മുടെ ടൈം പോയിന്റ് നമുക്ക് ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട് സമ്മേഷൻ എക്സ് ഈക്വൽ ടു സീറോ ആവുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എ ഇസ് ഈക്വൽ ടു സമ്മേഷൻ വൈ ബൈ എന്നും ബി ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് വൈ ബൈ സമ്മേഷൻ എക്സ് സ്ക്വയറും കിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ സമ്മേഷൻ എക്സിനെ ഒന്ന് സീറോ ആക്കി കൊടുത്തിട്ട് അതിനനുസരിച്ച് എയുടെയും വൈ ബി യുടെയും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയും ബിയും കാണാം പൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് ഓഫ് എക്സ് ഇൻ ദ ട്രെൻഡ് ഇക്വേഷൻ ദ കറസ്പോണ്ടിങ് ട്രെൻഡ് വാല്യൂസ് ക്യാൻ ബി ഒപ്റ്റൈൻഡ് ഇതാണ് പ്രൊസീജിയർ

പ്ലോട്ട് ചെയ്യും രണ്ട് ട്രെൻഡ് വാല്യൂസ് ഏതെങ്കിലും രണ്ട് ട്രെൻഡ് വാല്യൂസ് എടുത്തിട്ട് അത് ജോയിൻ ചെയ്യാണ് ചെയ്യുക സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് അപ്പം നമുക്ക് ട്രെൻഡ് ലൈൻ കിട്ടും ഈ മെത്തേഡിൽ നമുക്ക് തന്നിരിക്കുന്ന ഏതൊരു ഇയർലെയും ട്രെൻഡും കാണാൻ പറ്റും ഒരു ഫ്യൂച്ചർ പീരീഡിലെ ട്രെൻഡ് പ്രഡിക്ട് ചെയ്യാനും പറ്റും ടു കാൽക്കുലേറ്റ് ദ ട്രെൻഡ് ഓഫ് എനി പാസ്റ്റ് ഓർ ഫ്യൂച്ചർ പീരീഡ് ഫൈൻഡ് ദ കറസ്പോണ്ടിങ് ടൈം പോയിന്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഇൻ ദ ട്രെൻഡ് ഇക്വേഷൻ ദെൻ വി ഗെറ്റ് ദ ട്രെൻഡ് വാല്യൂസ് നമുക്ക് വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്നുള്ള ഇക്വേഷനിൽ എയും ബിയും ഒക്കെ കിട്ടി കഴിഞ്ഞാൽ എക്സ് ഏതെങ്കിലും ഒരു ഇയർ തന്നുകഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള ടൈം പോയിന്റ് എടുത്തിട്ട് നമുക്ക് വൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ദൻ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ആർ ടൈം റിവേഴ്സൽ ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് ഷോ ദാറ്റ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പേഴ്സ് ആറ്റിസ്ഫൈ ദസ്റ്റ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും ടൈം റിവേഴ്സൽ ടെക്സ്റ്റും എന്താണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇനി പ്രൂവ് ചെയ്യാനുള്ളത് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ടൈം റിവേഴ്സൽ ടെസ്റ്റ് പറഞ്ഞിരുന്നത് പി സീറോ വൺ ഇൻറ്റു പി വൺ സീറോ ഈക്വൽ ടു വൺ ആയിരിക്കണം എന്നുള്ളതാണ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് പറയുന്നത് പി സീറോ വൺ ഇൻറ്റു ക്യു സീറോ വൺ ഇസ് ഈക്വൽ ടു സമേഷൻ ക്യൂ വൺ പി വൺ ഡിവൈഡ് ബൈ സമേഷൻ ക്യൂ നോട്ട് പി നോട്ട് എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് എടുക്കുക ഫിഷേഴ്സിന്റെ ഫോർമുല എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എൽ ഇൻറ്റു പി ആണ് ജിയോമെട്രിക് മീൻ ഓഫ് ലാസ്പേഴ്സ് ആൻഡ് പാഷേഴ്സ് ഫോർമുല അപ്പോൾ പി സീറോ വൺ ഇസ് ഈക്വൽ ടു പി സീറോ വണ് എന്താ കറന്റ് ഇയർ കറണ്ട് ഇയറിന്റെ ഇൻഡെക്സ് നമ്പർ വിത്ത് റെസ്പെക്ട് ടു ബേസ് ഇയർ ആണ് വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ക്യൂ നോട്ട് പി വൺ ഡിവൈഡ് ബൈ സമ്മേഷൻ ക്യൂ നോട്ട് പി നോട്ട് ഇൻറ്റു സമ്മേഷൻ റൂട്ട് ഓഫ് ഹൺഡ്രഡൂട്ട് ഓഫ് സമ്മേഷൻ ക്യൂ നോട്ട് പി വൺ ഡിവൈഡ് ബൈ സമ്മേഷൻ ക്യൂ നോട്ട് പി നോട്ട് ഇൻറ്റു സമ്മേഷൻ ക്യൂ വൺ പി വൺ ഡിവൈഡ് ബൈ സമ്മേഷൻ ക്യൂ വൺ പി നോട്ട് ഇൻ ടു ഹൺഡ്രഡ് പി വൺ സീറോ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സമ്മേഷൻ ക്യൂ വൺ പി നോട്ട് ഇവിടെ നോക്കുക ബേസിയറിന്റെ ഇൻഡെക്സ് നമ്പർ വിത്ത് റെസ്പെക്ട് ടു കറണ്ട് ഇയർ അപ്പോൾ ബേസ് ഇയറാണ് മുകളിൽ വരിക സമ്മേഷൻ ക്യൂ വൺ പി നോട്ട് ഡിവൈഡ് ബൈ സമ്മേഷൻ ക്യൂ വൺ പി വൺ ഇൻറ്റു സമ്മേഷൻ ക്യൂ നോട്ട് പി നോട്ട് ഡിവൈഡ് ബൈ സമ്മേഷൻ ക്യൂ നോട്ട് പി വൺ ഇൻറ്റു ഹൺഡ്രഡ് ഇനി ആ ഹൺഡ്രഡ് എന്നുള്ള ഫാക്ടർ ഒഴിവാക്കിയിട്ട് പി സീറോ വൺ ഇൻറ്റു പി വൺ സീറോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ണ് കിട്ടണം അപ്പോൾ ചെയ്ത് കഴിഞ്ഞ് നോക്കിയാൽ നമുക്കറിയാം എല്ലാ ടേൺസും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആവും ഉള്ളില് വണ്ണ് മാത്രം വരും അപ്പോൾ റൂട്ട് വണ് ഇസ് ഈക്വൽ ടു ആണ് അപ്പൊ ഫിഷേഴ്സ് ഇൻഡക്സ് നമ്പർ ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ദൻ അടുത്ത ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് സെയിം പി സീറോ വണ് നമ്മൾ എഴുതിയിട്ടുണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യൂ സീറോ വണ്ണ് പി സീറോ വണ് വന്നപ്പോ ഇവിടെ ക്യൂ നോട്ടായിരുന്നു ക്യൂ സീറോ വണ് ക്വാണ്ടിറ്റിയുടെ ഇൻഡെക്സ് നമ്പർ വരുമ്പോൾ ഇവിടെ പി നോട്ട് ആവും മുകളിൽ ക്യൂ പി ആയിരുന്നു പി വണ്ണിന് പകരം ക്യൂ വണ് ഡിവൈഡ് ബൈ സമ്മേഷൻ പി നോട്ട് ഇൻറ്റു ക്യൂ നോട്ട് പ്രൈസ് കിടക്കുന്നിടത്ത് ക്വാണ്ടിറ്റി ആവും അത് നേരെ തിരിയുന്നേ ഉള്ളു അപ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ക്യൂ സീറോ വൺ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സമ്മേഷൻ പി നോട്ട് ക്യൂ വൺ ഡിവൈഡ് ബൈ സമ്മേഷൻ പി നോട്ട് ക്യൂ നോട്ട് ഇൻറ്റു സമ്മേഷൻ പി വൺ ക്യൂ വൺ ഡിവൈഡ് ബൈ സമ്മേഷൻ പി വൺ ക്യൂ നോട്ട് ഇൻറ്റു ഹൺഡ്രഡ് ദെൻ ഇഗ്നോറിങ് ദ ഫാക്ടർ ഇൻ ഹൺഡ്രഡ് ഇൻ ഈച്ച് ടേം രണ്ടിലെ ഹൺഡ്രഡ് ഒഴിവാക്കിയിട്ട് നമ്മൾ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 1 into q 0 1 is equal to root of summation q naught p 1 by summation q naught p naught into summation q 1 p 1 divided by summation q 1 p naught into summation p naught q 1 divided by summation p naught q naught into summation p 1 q 1 divided by summation p 1 q naught is equal to root of summation പി വൺ ക്യൂ വൺ സ്ക്വയർ ബൈ സമ്മേഷൻ ക്യൂ നോട്ട് പി നോട്ട് സ്ക്വയർ കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ക്യൂ വൺ പി വൺ ഡിവൈഡ് ബൈ സമ്മേഷൻ ക്യൂ നോട്ട് പി നോട്ട് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഫിഷേഴ്സിനെ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് കേട്ടോ ടൈം റിവേഴ്സൽ ടെസ്റ്റും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ

ഇൻ ദിസ് മെത്തേഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ ഈസ് അസ്യൂംഡ് ഫോർ ദ ടൈം സീരീസ് ഈ മെത്തേഡ് അസ്യൂം ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് മോഡലാണ് ടൈം സീരീസിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ എന്ന് പറഞ്ഞാൽ നാല് കമ്പോണൻസിന്റെ ആയിരിക്കും അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ദെൻ ഇൻ ദിസ് മെത്തേഡ് പോയിന്റ്സ് ആയിട്ടാണ് എഴുതുന്നത് ഫസ്റ്റ് വൺ ട്രെൻഡ് വാല്യൂസ് ആർ ഫസ്റ്റ് കാൽക്കുലേറ്റഡ് ബൈ ദ മെത്തേഡ് ഓഫ് മൂവിംഗ് ആവറേജസ് മൂവിംഗ് ആവറേജസ് മെത്തേഡ് വഴി നമ്മൾ ട്രെൻഡ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യും ദ പിരീഡ് ഓഫ് ദ മൂവിംഗ് ആവറേജസ് ഈസ് ദ നമ്പർ ഓഫ് സീസൺ പെർ ഇയർ നമ്മുടെ സീസൺ എത്രയാണോ അതിനനുസരിച്ചാണ് അതിൻ്റെ പീരീഡ് എടുക്കുക എത്രയാണോ സീസൺ അതിന് അതാണ് അതിൻ്റെ പിരീഡ് ദ ഒറിജിനൽ വാല്യൂ ആർ എക്സ്പ്രസ്ഡ് ആസ് ദ പേഴ്സൻറ്റേജ് ഓഫ് ട്രെൻഡ് വാല്യൂസ് നമ്മുടെ ഒറിജിനൽ വാല്യൂസിനെ ട്രെൻഡ് വാല്യൂസിന്റെ പേഴ്സൻറ്റേജ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യും അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒറിജിനൽ വാല്യൂ ബൈ ട്രെൻഡ് ഇൻ ഹൺഡ്രഡ് അപ്പം എല്ലാത്തിനും അത് കാൽക്കുലേറ്റ് ചെയ്യും ദെൻ ദ പേഴ്സൻറ്റേജസ് ആർ കാൽക്കുലേറ്റഡ് ആർ ടോട്ടൽഡ് ആൻഡ് ആർ ആവറേജ്ഡ് പേഴ്സൻറ്റേജസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടോട്ടൽ ചെയ്യുക ആവറേജ് ചെയ്യാം അടുത്തത് കറക്ഷൻ ഫാക്ടർ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദ ഫോർമുല കറക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്ന ഫോർമുല ഇസ് ഈക്വൽ ടു കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സീസൺസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഓഫ് ദ ആവറേജസ് ഇൻ ഹൺഡ്രഡ് ടോട്ടൽ ആവറേജസ് കണ്ടുവച്ചിട്ടുണ്ട് നമ്പർ ഓഫ് സീസൺ എത്ര ഉണ്ട് നോക്കുക ബൈ ടോട്ടൽ ഓഫ് ദ ആവറേജസ് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ കറക്ഷൻ ഫാക്ടർ കിട്ടും ദെൻ ലാസ്റ്റ് പോയിന്റ് ദ സീസണൽ ആവറേജസ് ആർ മൾട്ടിപ്ലൈഡ് ബൈ ദ കറക്ഷൻ ഫാക്ടർ ടു ഗെറ്റ് ദ സീസണൽ ഇൻഡിസസ് സീസണൽ ഇൻഡിസസ് കിട്ടാൻ വേണ്ടിയിട്ട് സീസണൽ ആവറേജസിനെ കറക്ഷൻ ഫാക്ടറി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം

ഈ വൺ നമ്പർ ആണ് അപ്പം നമ്മൾ ഫോർ ഇയർലി മൂവിംഗ് ആവറേജ് കാണണം ദെൻ ആ കിട്ടിയ വാല്യൂസിന്റെ ടു ഇയർലി മൂവിങ് ആവറേജസ് കാണണം അതാണ് നമ്മുടെ ട്രെൻഡ് വരാം അപ്പോൾ പ്രോബ്ലം ഇതാണ് ഡാറ്റ തന്നിട്ടുണ്ട് ഇയർ എഴുത പ്രൊഡക്ഷൻ ഇനി നമ്മൾ ഫോർ ഇയർലി മൂവിംഗ് ആവറേജസ് കാണണം ഫോർ ഇയർലി മൂവിംഗ് ആവറേജസ് കാണുമ്പോൾ ഫസ്റ്റ് വാല്യൂ പ്ലസ് സെക്കൻഡ് വാല്യൂ പ്ലസ് തേർഡ് വാല്യൂ പ്ലസ് ഫോർത്ത് വാല്യൂ ഫസ്റ്റത്തെ നാലെണ്ണം ആഡ് ചെയ്യുക ബൈ ഫോർ ചെയ്യ ഇവിടെ താഴെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റത്തെ ഫോർ വാല്യൂസ് ആഡ് ചെയ്യുക ബൈ ഫോർ ചിയ ഫോർ നയൻ്റി വൺ കിട്ടി അത് എഴുതുന്നത് ഈ ഫസ്റ്റത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന നാല് വാല്യൂസിൻ്റെ സെൻറ്ററിലാണ് അപ്പം ആഡ് ചെയ്യുന്ന എത്ര വാല്യൂസ് ആണോ ആ വാല്യൂസിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ആ കിട്ടുന്ന വാല്യൂ എഴുതുക മൂവിങ് ആവറേജ് എഴുതാം ഇവിടെ നാല് വാല്യൂസ് ആണ് അപ്പോൾ ആ നാലിനത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് നയൻറ്റീൻ നയൻറ്റി ഫൈവിനും നയൻറ്റീൻ നയൻറ്റി സിക്സിനും ഇടയിലാണ് എഴുതുക ഫോർ നയൻറ്റി വൺ ഇവിടെ എഴുതി ദെൻ അടുത്തത് നയൻറ്റീൻ നയൻറ്റി ഫൈവ് മുതൽ നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് വരെയുള്ള വാല്യൂസ് ആഡ് ചെയ്യുക ബൈ ഈ വാല്യൂസ് ആഡ് ചെയ്യുക ബൈ ഇയർ അല്ലാട്ടോ ആഡ് ചെയ്യണത് ഈ വാല്യൂസ് ആണ് ആഡ് ചെയ്യുക നയൻറ്റീൻ നയൻറ്റി ഫൈവിന് കൊറസ്പോണ്ടിങ് ആയിട്ട് ഫൈവ് വൺ ഫൈവ് പ്ലസ് ഫൈവ് വൺ എയ്റ്റ് പ്ലസ് ഫൈവ് ഫോർ സിക്സ് സെവൻ പ്ലസ് ഫൈവ് സീറോ ടു ആഡ് ചെയ്യുക ബൈ ഫോർ ചെയ്യുക ആ കിട്ടുന്ന വാല്യൂ നയൻറ്റി സിക്സിനും നയൻറ്റി സെവനും ഇടയിലായിട്ട് എഴുതാം നാല് വാല്യൂസ് ആയതുകൊണ്ടാണ് ഈ നടുവിൽ വരുന്നത് ഇനി മൂന്ന് വാല്യൂസ് ഉള്ളു എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇയറിന് നേരെ വരും നടുവിലുള്ള ഇയറിന് നേരെ വരും അപ്പോൾ അങ്ങനെ നമുക്ക് മൂവിങ് ആവറേജസ് കിട്ടും ഇനി ആ കിട്ടിയ ഡാറ്റയുടെ കിട്ടിയ വാല്യൂസിൻ്റെ ടു ഇയർലി മൂവിങ് ആവറേജസ് കാണും അതായത് ഫോർ നയൻ്റി വൺ പ്ലസ് ഫൈവ് ഹൺഡ്രഡ് വൺ പോയിന്റ് ഫൈവ് ഡിവൈഡ് ബൈ ടൂ ചെയ്യാം ആ കിട്ടുന്ന വാല്യൂ അതിൻ്റെ സെൻറ്ററിൽ എഴുതുക ഈ രണ്ടെണ്ണത്തിൻ്റെ സെൻറ്ററിൽ എഴുതുക അപ്പോൾ അത് നോക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നേരെ വരിക നയൻറ്റീൻ നയൻറ്റി സിക്സിന് നേരെയാണ് അതുണ്ടാവുക അങ്ങനെ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് അടിയാം അപ്പോൾ ഫൈവ് ഫൈവ് ഹൺഡ്രഡ് പോയിന്റ് ഫൈവ് പ്ലസ് ഫൈവ് സീറോ സിക്സ് പോയിന്റ് സെവൻ ഫൈവ് ബൈ ടു ചെയ്യുമ്പോൾ ഫൈവ് സീറോ ത്രീ പോയിന്റ് സിക്സ് ടു ഫൈവ് കിട്ടും അത് അതിൻ്റെ സെൻ്ററിൽ എഴുതാം അങ്ങനെ നമുക്ക് ഇത്രയും വാല്യൂസ് കിട്ടും ഇതുവരെ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നോക്കാം നിങ്ങളുടെ ഫസ്റ്റ് രണ്ട് ഇയറിലെ വാല്യൂസ് മിസ്സിങ് ആയിരിക്കും ഫോർ ഇയർലി ചെയ്തപ്പോൾ അതേപോലെ ലാസ്റ്റ് രണ്ട് വാല്യൂസും മിസ്സിംഗ് ആയിരിക്കും ലാസ്റ്റ് രണ്ട് ഇയർ ഇയറിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഫസ്റ്റിലും ലാസ്റ്റിലും സെയിം നമ്പർ ഓഫ് ഇയേഴ്സിന്റെ ട്രെൻഡ് ഉണ്ടാവില്ല ബാക്കി കിട്ടിയ വാല്യൂസ് ആണ് ആ ഇയേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രെൻഡ് ഇനി ആ കിട്ടിയ ട്രെൻഡ് വാല്യൂസിനൊന്ന് എഴുതി വയ്ക്കാം ഇനി ഗ്രാഫ് വരയ്ക്കാം ഏതെങ്കിലും ഒരു രണ്ട് ഇയറിലെ ട്രെൻഡ് എടുക്കാം എന്നിട്ട് ആ ഇയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ നയൻറ്റി സിക്സിലെയും ഇവിടെ ടു തൗസൻഡ് വണ്ണിലെയാണ് ഞാൻ ലാസ്റ്റിലെയും ഫസ്റ്റിലെയാണ് എടുത്തിരിക്കുന്നത് ആ രണ്ട് പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ട് അത് ജോയിൻ ചെയ്യുക അതാണ് ട്രെൻഡ് ലൈൻ ഇത് നമ്മുടെ തന്നിരിക്കുന്ന ഡാറ്റയുടെ ഗ്രാഫാണ് ഈ വരച്ച് വച്ചിരിക്കുന്നത് കേട്ടോ ഇത് ട്രെൻഡ് ഈ രണ്ട് പോയിന്റ് അടയാളപ്പെടുത്തേക്ക് ഡോട്ടഡ് ചെയ്തിരിക്കുന്നത് ട്രെൻഡ് ലൈനാണ് അപ്പോൾ ഇത്രയാണ് അതിൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇത്രയും ചെയ്തു വെക്കണം പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ട് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ഡാറ്റ തന്നിട്ടുണ്ട് ഫിഷേഴ്സിന്റെ ഇൻഡെക്സ് നമ്പറാണ് കാണുക എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കമ്മോഡിറ്റി തന്നിട്ടുണ്ട് ബേസ് ഇയർ പീരീഡിലുള്ള പ്രൈസ് എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട് കറന്റ് ഇയറിലെ പ്രൈസും എക്സ്പെൻഡിച്ചറും തന്നിട്ടുണ്ട് അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഫിഷേഴ്സിന്റെ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ ആൻസർ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എല്ലിൻ റുപ്പി എക്വേഷൻ റൂട്ട് ഓഫ് సమ్మెన్యు నోట్ పి వన్ డివైడ బై సమ్మేషన్ క్యూ నోట్ పి నోట్ ఇటు సమ్మెన్ క్యూ వన్ డివైడైన్ క్యూ వన్ పి నోట్ ఇటు హండ్రడ్ ఆ ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എന്തൊക്കെയാണ് സമ്മേഷൻ ക്യൂ നോട്ട് പി വണ്ണ് കാണണം അപ്പോൾ ക്യൂ നോട്ട് ഇൻ പി വണ്ണ് കാണണം ക്യൂ നോട്ട് ഇൻറ്റു പി നോട്ട് കാണണം ക്യൂ വണ് ഇൻഡു പി വണ്ണ് കാണണം ക്യൂ വണ്ണിൻറ്റു പി നോട്ട് കാണണം എന്നിട്ട് സമ്മേ ചെയ്യാണ്ട് അപ്പോൾ ടേബിൾ വരയ്ക്കുക ഐറ്റം തന്നിരിക്കുന്ന പി നോട്ട് ക്യൂ നോട്ട് പീ നോട്ട് ക്യൂ നോട്ട് ബേസ് ഇയർ പ്രൈസ് ബേസ് ഇയർ ക്വാണ്ടിറ്റി പി വണ്ണിന് ക്യു വണ് ബേസ് കറണ്ട് ഇയർ പ്രൈസ് കറണ്ട് ഇയർ ക്വാണ്ടിറ്റി ദെൻ പീ നോട്ടിൻ്റെ ക്യൂ നോട്ട് ചെയ്യുക പി നോട്ടിൻ്റെ ക്യൂ വൺ ചെയ്യുക പി വൺ ഇൻ്റെ ക്യൂ നോട്ട് ചെയ്യാം പി വൺ ഇൻ്റു ക്യു വൺ ചെയ്യാം ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ ടോട്ടൽ വേണം പി നോട്ടിൻ്റെ ക്യൂ നോട്ടിൻ്റെ ടോട്ടൽ ചെയ്യുക പി നോട്ടിൻ്റു ക്യൂ വണ്ണിൻ്റെ ടോട്ടൽ ചെയ്യുക പി വൺ ഇൻ്റെ ക്യൂ നോട്ടിൻ്റെ ടോട്ടൽ ചെയ്യുക പി വൺ ഇൻറ്റു ക്യൂ വണ്ണിൻ്റെ ടോട്ടലിനും ചെയ്യാം എന്നിട്ട് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം റൂട്ട് ഓഫ് ഇവിടെ മുകളിലുണ്ടായിരുന്ന സമ്മേഷൻ ക്യൂ നോട്ട് പി ആണ് അപ്പോൾ ക്യൂ നോട്ട് പി ഏതാ നോക്കുക ഇതാ ഫൈവ് നയൻറ്റി എയ്റ്റ് ആണ് അതിൻ്റെ ടോട്ടൽ ബൈ സമ്മൻ ക്യൂ നോട്ട് പി നോട്ട് എന്നുള്ളത് ടു സെവൻറ്റി നയൻ ഇൻറ്റു സമ്മൻ ക്യൂ വൺ പി വണ്ണ് തൗസൻഡ് ത്രീ ഫോർട്ടി ത്രീ ഡിവൈഡ് ബൈ സമ്മൻ ക്യൂ വൺ പി നോട്ട് ക്യൂ വൺ പി നോട്ട് സിക്സ് തേർട്ടി ഫോർ ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ടു വൺ ത്രീ പോയിൻറ്റ് സീറോ ടു ഫൈവ് എന്ന് ആൻസർ കിട്ടും ദെൻ അടുത്ത ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ സീസണൽ ഇൻഡെക്സ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ യൂസിങ് സിമ്പിൾ ആവറേജ് മെത്തേഡ് ഡാറ്റ തന്നിട്ടുണ്ട് സീസണൽ ഇൻഡെക്സ് ആണ് കാണാൻ വന്നത് സിമ്പിൾ ആവറേജ് മെത്തേഡ് പ്രകാരം അപ്പോൾ ഡാറ്റ നമുക്ക് ഫോർ ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഡാറ്റയാണ് ഇയർ തന്നിട്ടുണ്ട് കറസ്പോണ്ടിങ് ഫോർ ക്വാർട്ടറിൽ ഉള്ള വാല്യൂസ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മെത്തേഡ് എന്ന് പറയുന്നത് ഓരോ ക്വാർട്ടർ വൈസ് ടോട്ടൽ കാണുക അതിൻ്റെ ആവറേജ് കാണുക സീസണൽ വേരിയേഷൻ ഇൻഡെക്സ് കാണാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് ആവറേജ് കാണണം ഗ്രാൻഡ് ആവറേജ് പറഞ്ഞാൽ ഈ കിട്ടിയ ആവറേജുകളുടെ ആവറേജ് ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഓരോ ക്വാർട്ടറിൻ്റെയും ടോട്ടൽ കണ്ടിട്ടുണ്ട് ടോട്ടൽ കണ്ടു അതിൻ്റെ ആവറേജ് കണ്ടു അതായത് ടോട്ടല് ഈ വാല്യൂസ് ആഡ് ചെയ്യുക ഡിവൈഡ് ബൈ എത്ര നമ്പറുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇയർ ഉണ്ട് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ടോട്ടൽ ത്രീ സെവൻറ്റി സിക്സ് കിട്ടി ആവറേജ് സെവൻറ്റി ഫൈവ് പോയിന്റ് ടു കിട്ടി അതേപോലെ ഓരോ കോളത്തിൻ്റെയും ചെയ്യാം ഓരോ ക്വാർട്ടറിൻ്റെയും ചെയ്യാം ഇനി സീസണൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഗ്രാൻഡ് ആവറേജ് കാണണം ഗ്രാൻഡ് ആവറേജ് ഇസ് ഈക്വൽ ടു സം ഓഫ് സീസണൽ ആവറേജസ് എല്ലാ സീസണൽ ആവറേജസിൻ്റെയും ടോട്ടൽ ഡിവൈഡ് ബൈ എത്ര സീസൺ ഉണ്ട് അപ്പം നമുക്ക് സീസണൽ ആവറേജസ് ഓരോന്നിൻ്റെയും കണ്ടിരുന്നു നാല് സീസണാണുള്ളത് അപ്പോൾ നാലെണ്ണത്തിൻ്റെയും ആവറേജിൻ്റെ ടോട്ടൽ കാണാം ഡിവൈഡ് ബൈ നാല് എന്ന് എഴുതാം അപ്പോൾ അതാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് വിച്ച് ഇസ് സീക്വൽ ടു സെവൻറ്റി സിക്സ് പോയിന്റ് ഫോർ കിട്ടി ഇനി സീസണൽ വേരിയേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് സീസണൽ ആവറേജ് ഡിവൈഡ് ബൈ ഗ്രാൻഡ് ആവറേജ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് അപ്പം ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ എന്താ പറയുക ഫസ്റ്റത്തെ ക്വാർട്ടറിൻ്റെ സീസണൽ ആവറേജ് സെവൻറ്റി ഫൈവ് പോയിന്റ് ടൂ ആയിരുന്നു ഡിവൈഡ് ബൈ ഗ്രാൻഡ് ആവറേജ് നമുക്കിപ്പോൾ സെവൻറ്റി സിക്സ് പോയിന്റ് ഫോർ കിട്ടി ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ ഫസ്റ്റത്തെ സീസണിൻ്റെ അതായത് ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ സീസണൽ ഇൻഡെക്സ് കിട്ടി അതുപോലെ ഓരോന്നിൻ്റെയും ചെയ്യാം സെക്കൻഡ് സീസൺ സെക്കൻഡ് ക്വാർട്ടറിൻ്റെ ആകുമ്പോൾ സെക്കൻഡ് ക്വാർട്ടറിൻ്റെ ആവറേജ് ഡിവൈഡ് ബൈ ഗ്രാൻഡ് ആവറേജ് ഇൻറ്റു ഹൺഡ്രഡ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഈ കാണുന്ന വാല്യൂസ് കിട്ടും സീസണൽ വാരിയേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ നയൻറ്റി എയ്റ്റ് പോയിന്റ് ഫോർ ടു സെക്കൻഡ് ക്വാർട്ടറിൻ്റെ നയൻറ്റി ടു പോയിന്റ് ഫോർ വൺ ഫൈവ് തേർഡ് ക്വാർട്ടറിൻ്റെ വൺ നോട്ട് എയ്റ്റ് പോയിന്റ് നയൻ ഫോർത്ത് കാർട്ടറിൻ്റെ ഹൺഡ്രഡ് വൺ പോയിന്റ് ഫൈവ് ടുൻ അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ട് ലാസ്റ്റ് പേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ആൻഡ് പാഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് ലാസ്റ്റ് പേഴ്സിൻ്റെയും പാഷേഴ്സിൻ്റെയും പ്രൈസ് ഇൻഡെക്സ് നമ്പർ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ നേരത്തെ ഫിഷേഴ്സിൻ്റെ ചെയ്തു ഫിഷേഴ്സിൻ്റെ റൂട്ട് ഓഫ് എൽ ഇൻറ്റു പി ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് പേസ് ഫോർമുല സമേഷൻ ക്യൂ നോട്ട് പി വൺ ബൈ സമേഷൻ ക്യൂ നോട്ട് പി നോട്ട് ഇൻറ്റു ഹൺഡ്രഡ് ആണ് പാഷേഴ്സിൻ്റെ ഫോർമുല സമേഷൻ ക്യൂ വൺ പി വൺ ഡിവൈഡ് ബൈ സമഹേഷൻ ക്യൂ വൺ പി നോട്ട് ഇൻറ്റു ഹൺഡ്രഡ് ആണ് അപ്പോൾ നമുക്ക് പി നോട്ട് ക്യൂ ക്യൂ നോട്ട് കാണണം പി നോട്ട് ക്യൂ വണ് കാണാം പി വൺ ക്യൂ വൺ കാണണം പി വൺ ക്യൂ നോട്ട് കാണണം ഈ ടേബിൾ വരയ്ക്കാം എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ടോട്ടൽ കിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാസ്റ്റ് പേസ് ഇൻഡെക്സ് നമ്പർ വൺ വൺ ത്രീ പോയിന്റ് ഫൈവ് എയ്റ്റ് എന്ന് കിട്ടും പാഷേഴ്സ് ഇൻഡെക്സ് നമ്പർ വൺ വൺ ത്രീ പോയിന്റ് ഫോർ എയ്റ്റ് എന്ന് കിട്ടും ഓക്കെ അടുത്തത് സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യനുമാണ് കമ്പ്യൂട്ടർ ലാസ്റ്റ് പേസ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ ആൻഡ് ഫിഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ലാസ്ബേസിൻ്റെയും ഫിഷേഴ്സിൻ്റെയും കാണാനാണ് പറഞ്ഞിരിക്കുന്നത് സെയിം ഇക്വേഷൻ യൂസ് ചെയ്യുക കാൽക്കുലേറ്റ് ചെയ്യാം ദെൻ ചേട്ടി ഫസ്റ്റ് ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുമാണ് ഓക്കെ താങ്ക് യു